ഞാനിപ്പോൾ നിൽക്കുന്നത് ഏറനാട് മണ്ഡലത്തിലാണ്. ഏറനാട് മണ്ഡലത്തിലെ അരീക്കോട് തിരട്ടമ്മൽ ഗ്രൗണ്ടിലാണ് ഇപ്പോൾ അല്പസമയത്തിനകം ഈ മണ്ഡലത്തിലെ ചിത്രം പറയുന്നതിന് മുമ്പ് തന്നെ പറയേണ്ടകാര്യം, അല്പസമയത്തിനകം രാഹുൽ ഗാന്ധി ഈ ഗ്രൗണ്ടിലേക്ക് എത്തും എന്നുള്ള കാര്യമാണ്. കാരണം മലപ്പുറം ജില്ലയിൽ വലിയ തെരഞ്ഞെടുപ്പ് ആവേശം നിലനിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഏറനാട് മണ്ഡലം. ഇവിടുത്തെ യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് എത്തുന്നത്. ഇതിനുവേണ്ടി തന്നെ ആബാലവൃദ്ധം ജനങ്ങളാണ് മണിക്കൂറുകൾ മുമ്പ് തന്നെ രാഹുൽ ഗാന്ധി ഹെലികോപ്റ്റർ ഇറങ്ങുന്ന ആ ഗ്രൗണ്ടിന് സമീപം മൊത്തം കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ചിത്രം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഏറനാട് മണ്ഡലത്തിലെ ചരിത്രം എന്ന് പറയുന്നത്. കാരണം 2011 ഏറനാട് മണ്ഡലം രൂപീകൃതമാകുന്നത്. രണ്ട് തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു, 2011 2016 ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു കയറിയ മണ്ഡലമാണ്. 2011 11,000+ വോട്ടുകളും 2016 എൽ ഡി എഫിന് ഭരണനേട്ടമുണ്ടായ അല്ലെങ്കിൽ എൽ ഡി എഫ് തരംഗമുണ്ടായ തെരഞ്ഞെടുപ്പിൽ പോലും 12,000+ വോട്ടിന് ഭൂരിപക്ഷത്തിൽ പി കെ ബഷീർ വിജയിച്ചു കയറിയ മണ്ഡലമാണ് ഏറനാട് മണ്ഡലം. ഈ മണ്ഡലത്തിൽ മൂന്നാം തവണയും ഒരംഗത്തിനും കൂടി മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിക്കൊണ്ട് പി കെ ബഷീർ തന്നെ വീണ്ടും മത്സരത്തിനിറങ്ങിയാണ്. വലിയ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് യു ഡി എഫ് ക്യാമ്പുകൾ എന്ന് നമുക്ക് ഈ കാണുന്ന ആൾക്കൂട്ടം പോലും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം അത്രത്തോളം വലിയ ജന പിന്തുണയോടുകൂടി തന്നെയാണ് പി കെ ബഷീർ മൂന്നാം തവണയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നത്. വലിയ ഓരോ സ്ഥലത്തും ഏറനാട് മണ്ഡലത്തിൻ്റെ ഓരോ സ്ഥലത്തും കൃത്യമായി യു ഡി എഫിന് വലിയ ഭൂരിപക്ഷം നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഫാക്ടർ കൂടി വന്നതോടുകൂടി മൃഗീയ ഭൂരിപക്ഷത്തോടെയായിരുന്നു ഏറനാട് മണ്ഡലത്തിൽ യു ഡി എഫ് വലിയ നേട്ടമുണ്ടാക്കിയത്. സമാന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം രാഹുൽ അതിനുശേഷം പലതവണ ഏറനാട് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഇടതുപക്ഷം പ്രതീക്ഷ വയ്ക്കുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുള്ളത് കെ ടി അബ്ദുറഹ്മാനാണ്. കെ ടി അബ്ദുറഹ്മാൻ മുമ്പ് സർക്കാർ സംഘടനകളൊക്കെ തന്നെ ഇല്ലെങ്കിൽ സംഘടനകളിലൂടെ സജീവമായി രാഷ്ട്രീയത്തിൽ പ്രവർത്തനം ചെയ്തിരുന്ന കെ ടി അബ്ദുറഹ്മാൻ വികസന പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ മികവുകൾ അതുപോലെ ഭരണ നേട്ടങ്ങൾ ചർച്ചയാക്കിക്കൊണ്ടാണ് പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറനാട് മണ്ഡലത്തിലെ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വലിയ നേട്ടമുണ്ടാക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചു. ഈ നേട്ടം അത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേട്ടമായി മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇടതുപക്ഷത്തിനുള്ളത്. ആ അർത്ഥത്തിലുള്ളൊരു പ്രചാരണം കെ ടി അബ്ദുറഹ്മാൻ്റെ ഭാഗത്തുനിന്നും ഇല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും വലിയ തോതിലുണ്ട്. പക്ഷേ മണ്ഡലത്തിലെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിലും നിലവിലെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിലും കൃത്യമായി യു ഡി എഫിന് ഒരു മുൻതൂക്കം നേരെ ഒരു മുൻതൂക്കം ഈ മണ്ഡലത്തിൽ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ കഴിഞ്ഞ രണ്ട് തവണ അഷ്കർ അലി